കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയെന്ന് കെ സുധാകരൻ ഗ്രൂപ്പ് യോഗത്തെക്കുറിച്ച് അറിയില്ലെന്നും സുധാകരൻ പറയുന്നു പി വി കുട്ടനുണ്ട് വിശദാംശങ്ങളുമായി കുട്ടൻ എന്തൊക്കെയാണ് വിവരങ്ങൾ അക്കീർത്തി ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കോൺഗ്രസിലെ എ ഐ വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ സംയുക്തമായ യോഗം ചേർന്നത് നിലവിലെ നേതൃത്വം വി ഡി സതീശനും കെ സുധാകരനുമെതിരായ വികാരം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുത്തുകൊണ്ട് മസ്കറ്റ് ഹോട്ടലിൽ സംയുക്ത ഗ്രൂപ്പ് യോഗം ചേർന്നത് രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ എം കെ രാഘവൻ എം എം ഹസൻ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് ഇത്തരം ഒരു ഗ്രൂപ്പ് യോഗത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്ത് ഇതിനേക്കാൾ വലിയ വരാം ഇപ്പോൾ സുധാകരന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് എനിക്കറിയില്ല ചേർന്നോ ചേർന്നില്ലേ എന്നുള്ളത് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം എന്തുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ അകത്ത് കൊടുങ്കാറ്റടിച്ചതും നമ്മൾ ശാന്തമാക്കിയിട്ടുണ്ട് കടല് തിരമാല അടിച്ചതും നമ്മൾ ശാന്തമാക്കിയിട്ടുണ്ട് ഇനി അതിലും വലുതൊന്നും കോൺഗ്രസിൽ വരാനില്ല എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് സൗഹൃദമായ അന്തരീക്ഷം കോൺഗ്രസിൻ്റെ അകത്ത് ഉണ്ടാക്കി എടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഞാനത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് ആലോചന ഇതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഉപസമിതി വെച്ച് ചർച്ച നടത്തിയ ഒരു ചരിത്രം ഇന്ന് വരെ കോൺഗ്രസിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല ആ പ്രൊപ്പോസൽസിൻ്റെ അകത്തുള്ള 85% ആണ് നമ്മൾ സെലക്ട് ചെയ്തത് വളരെ വളരെ കുറവേ നമ്മൾ സ്വന്തമായി എടുത്തിട്ടുള്ളൂ തീരുമാനം ആ എടുക്കുന്നതും ബന്ധപ്പെട്ട നേതാക്കന്മാരുമായും ഡി സി സിയുടെ നേതാക്കളുമായും ബന്ധപ്പെട്ടും ചർച്ച ചെയ്തിട്ടുമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ് അത് നുണയാണ് നുണപ്രചരണമാണ് ആര് പറഞ്ഞാലും നുണപ്രചരണമാണ് സുധാകരന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് കുട്ടനുണ്ട് കുട്ടൻ കോൺഗ്രസിൻ്റെ അകത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് ശാന്തമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു നമുക്കറിയാം കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം വരുമ്പോൾ അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു യോഗം നടത്തിയ കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു അദ്ദേഹം കീർത്തി വിമത ശബ്ദം ഉയർത്തുന്ന നേതാക്കളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് കെ സുധാകരൻ അതിലൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് കോൺഗ്രസിനകത്ത് വലിയ കൊടുങ്കാറ്റ് വീശിയിരുന്നു ആ ഘട്ടത്തിൽ അത് ശാന്തമാക്കിയിട്ടുണ്ട് വലിയ തിരമാലകൾ അടിച്ചപ്പോൾ അതിനെയും കോൺഗ്രസ് ശാന്തമാക്കിയിട്ടുണ്ട് അത് കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്കും ബെന്നി ബെഹനാനും ഉൾപ്പെടെ എം എം ഹസൻ ഉൾപ്പെടെയുള്ള ഇന്ന് ഈ രഹസ്യ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കുള്ള കൃത്യമായ ഒരു താക്കീത് കൂടിയാണ് എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ തങ്ങൾ പരിഹരിക്കും നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളെക്കാൾ വലുതൊന്നുമല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നം അതോടൊപ്പം തന്നെ ചർച്ച നടത്തിയില്ല എന്ന് നേതാക്കൾ പറയുന്നത് നുണയാണ് എന്ന് പറയുന്നു അതായത് ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ തന്നെയാണ് നേരത്തെ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നത് ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പരസ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു തങ്ങളോടൊന്നും കൂടിയാലോചിക്കാതെയാണ് ഈ പുനഃസംഘടന നടത്തിയത് എന്നായിരുന്നു ആ നേതാക്കളുടെ പ്രധാനപ്പെട്ട വാദം അതിനെയും കെ സുധാകരൻ ലംഘിക്കുകയാണ് നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത് തികച്ചും നുണയാണെന്നാണ് സുധാകരൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയും എം എം ഹസനും രണ്ടുപേരെയും തങ്ങൾ കണ്ട് സംസാരിക്കും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും കെ സുധാകരൻ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ മറുഭാഗത്തെ സ്ഥിതിഗതികൾ അത്ര ശാന്തമല്ല എ ഐ ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിന്നാൽ സ്വാഭാവികമായും വി ഡി സതീശനും കെ സുധാകരനും അത് വലിയ വെല്ലുവിളിയാകും നേരത്തെ തന്നെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ആ ഒരു ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ഏറ്റവും പ്രബലമായ വിഭാഗങ്ങളാണ് എ ഐ ഗ്രൂപ്പുകൾ അവർ തമ്മിൽ തല്ലാണ് പണ്ട് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് വി ഡി സതീശനെയും കെ സുധാകരനെയും നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ യോഗം അവരിനി ആദ്യത്തെ ഒരു കടമ്പ എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പാണ് ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് എയും ഐയും ചേർന്നൊരു സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് കെ എം അഭിജിത്ത് ആയിരിക്കും മിക്കവാറും ആ സ്ഥാനാർത്ഥി നേരത്തെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും എ ഗ്രൂപ്പിൻ്റെ വിശ്വസ്തനായ യുവ നേതാവായ അഭിജിത്തിനെയാണ് ആ വിഭാഗം ഉയർത്തിക്കാട്ടുന്നത് അതിന് പിന്തുണ നൽകാനാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് ആലോചിക്കുന്നത് കീർത്തി